സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 90 മനുഷ്യന്റെ ക്ഷണികതയുടെയും പരിമിതികളുടെയും നേർസാക്ഷ്യമാണ്. മണ്ണും പൊടിയും നിശ്വാസം പോലെ ചുരുങ്ങിയതും പുല്ലുപോലെ തളിർക്കുകയും ആടുകയും ചെയ്യുന്നതുമായ മനുഷ്യജീവിതം. ആ ദിവസക്കണക്കുകൾ പാലിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മനുഷ്യൻ ജ്ഞാനിയാകുമായിരുന്നു. മരണം കെണിയായി വരുന്ന രാവിന്മേൽ കനിവും തുടർന്ന് പ്രഭാതത്തിൽ കാരുണ്യവും നിറച്ച് മനുഷ്യരുടെ കരവേലകളെ ഫലമണിയിക്കണമേ എന്ന് എത്ര സുന്ദരമായിട്ടാണ് ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ സഹപ്രവർത്തകനാണ്. ദൈവത്തെ കൂടാതെ പ്രയത്നിക്കുന്നതൊക്കെയും വ്യർത്ഥമായ അധ്വാനമായി മാറും. ദൈവത്തോടൊപ്പം അധ്വാനിക്കുന്നതൊക്കെയും ഉന്നതമായ ദാനങ്ങൾ പ്രദാനം ചെയ്യുന്ന ജീവവഴിയും. ഇന്ന് സഭാപ്രസംഗന്റെ പുസ്തകത്തിന്റെ ആരംഭം നാം ധ്യാനിക്കുകയാണ്. മനുഷ്യന്റെ അധ്വാനം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള ഒരിക്കലും നിലയ്ക്കാത്ത ചക്രം പോലെ ആവർത്തിത ക്ലേശമായി സഭാപ്രസംഗകൻ പറയുന്നു. ഇന്നലെ സങ്കീർത്തനം 19 പറഞ്ഞുതോർത്താൽ ഇപ്രകാരം സൂര്യന്റെ ഈ പ്രയാണ വഴിയിൽ ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടുകയാണ്. വീരനെ പോലെ ഓടുന്ന സൂര്യൻ അത് തളർച്ചയില്ലാതെ ദൈവസ്തുതി വിളിച്ചോതുന്നുണ്ട്. ദിനം പ്രതി നമ്മുടെ ജീവിതാവർത്തനവും ഇതുപോലെ തളർച്ചയും വ്യർത്ഥതയും കൊണ്ടല്ല കുറിക്കപ്പെടുന്നത്, സൂര്യതുല്യമായ പ്രയാണം കൊണ്ടാണ്, ശോഭയുള്ള പ്രഘോഷണം കൊണ്ട്. ജലഗണിക പോലെയാണ് മനുഷ്യജീവിതം. ജലപ്രവാഹങ്ങൾ വന്നു ചേർന്നിട്ടും നിറയാത്ത സമുദ്രത്തിന്റെ മുൻപിൽ ഈ ജലഗണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്, എന്ത് മുതൽക്കൂട്ട്, സഭാപ്രസംഗകൻ ചോദിക്കുകയാണ്. പക്ഷേ ഇന്നലെ നാം കാണുകയായിരുന്നു നമ്മുടെ നിറവുകൾ പ്ലേറോമ ക്രിസ്തുവിന്റെ അളവിലാണ് എന്ന്. അതുകൊണ്ട് തന്നെ മഹാസമുദ്രമായ ക്രിസ്തുവിൽ അലിയുമ്പോൾ ജലഗണം പോലെയായി നാം നഷ്ടപ്പെടുന്നില്ല, അവന്റെ പൂർണ്ണതകളിലേക്ക് മുതൽക്കൂട്ടാവുകയാണ്. സഭാപ്രസംഗന്റെ പുസ്തകം വളരെ വിചിത്രവും അതേസമയം ഗഹനവുമായ ഒരു വേദഗ്രന്ഥമാണ്. ആദാം എന്നൊരു പദം കൊണ്ട് അത് പൊതുവെ മനുഷ്യരാശിയെ കുറിക്കുന്നു. എബേൽ എന്നൊരു വാക്കിന്റെ ആവർത്തനം കൊണ്ട് അത് മനുഷ്യന്റെ വ്യർത്ഥതയെ, അധ്വാനങ്ങളെ, ടോയിൽ ആൻഡ് വാനിറ്റി സൂചിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം നിശ്വാസം, ആവി എന്നൊക്കെയാണ്. ക്ഷണഭങ്കുരതകളെ കുറിക്കുന്ന പദം. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ. BC 5-4 പേർഷ്യൻ ഭരണകാലത്ത് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സഭാപ്രസംഗന്റേതെന്ന് കരുതപ്പെടുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഖണ്ഡങ്ങളാണത്. കാരണം ഇസ്രായേലിന്റെ ചരിത്രവും തനിമയും അടയാളങ്ങൾ അവശേഷിപ്പിക്കാത്ത വിധം അമർന്നു പോയെന്ന് കരുതപ്പെടുന്ന ഒരു ആഖ്യാന വിടവാണത്, എ നറേറ്റീവ് വോയിഡ്. സുദൃഢമായ സാമ്പത്തിക ക്രമങ്ങളും വാണിജ്യ പെരുമയും കൊണ്ട് കുറിക്കപ്പെടുന്ന ഒരു ചരിത്ര സന്ധിയുമാണത്. അവിടെ നിന്നുകൊണ്ടാണ് സഭാപ്രസംഗകൻ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ വിലയിരുത്തുന്നത്. പേർഷ്യൻ രാജാക്കന്മാർ സുസംഘടിതമായ വിപുലമായ നികുതി പിരിക്കൽ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിരുന്നു. കപ്പങ്ങളും ചുങ്കങ്ങളും അമൂല്യ ലോഹങ്ങൾ കൈമാറിയാണ് ഇപ്രകാരം ചുങ്കമടച്ചിരുന്നത്. പിൽക്കാലത്ത് അവർ നാണയങ്ങൾ ഇറക്കി. അതോടെ സമ്പത്തിന്റെ വിനിമയശക്തി ജനകീയമായി, പണം സർവവ്യാപിയായി, പണം ഒരു വിൽപ്പന വസ്തുവായി മാറി. സമ്മാനങ്ങളും വിലകളും കൈക്കൂലിയും പൂഴ്ത്തിവയ്പുമെല്ലാം ഇങ്ങനെ പണത്തിന്റെ ഭാവത്തിലായി. സഭാപ്രസംഗകൻ 5:11 പറയുന്നത് പോലെ, വസ്തുക്കൾ തിങ്ങി നിറഞ്ഞപ്പോൾ അത് വാരി വിഴുങ്ങിയവരൊക്കെയും അതുപോലെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങിയെന്ന്. ഇന്നലെ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന നിറവിനെ പ്ലേറോമ നാം കണ്ടെങ്കിൽ, ഇന്ന് സഭാപ്രസംഗകൻ അഭിമുഖീകരിക്കുന്നത് ദ്രവ്യമെന്ന നിറവ് തേടുന്ന ലോകക്രമത്തെയാണ്. അതുതന്നെയാണ് അവന്റെ ധ്യാനത്തിന്റെ ആധാരമായ ചിന്തയും. പണം എല്ലാ ഉത്തരവും നൽകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലേക്കാണ് സഭാപ്രസംഗകൻ കുറുക്കിക്കൊള്ളുന്ന ചോദ്യശരങ്ങൾ അയക്കുന്നത്. എല്ലാം വ്യർത്ഥം, വാനിറ്റി, എബേൽ. ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും എന്താണ് നേട്ടം? മഹിത്രോൺ, അഡ്വാൻറ്റേജ് അഥവാ സർപ്ലസ്, ആധിക്യം, നേട്ടം എന്നൊക്കെ തർജ്ജമ ചെയ്യാവുന്ന ഒരു പ്രയോഗമാണിത്. നാം ഈ ദിവസങ്ങളിലെല്ലാം കാണുകയായിരുന്നു ഇക്കണോമിയ എന്ന നമ്മുടെ ആവാസ വ്യവസ്ഥ, ഭവന വ്യവസ്ഥ എന്നത് ഇപ്രകാരം സമ്പത്തിന്റെ ആധിക്യത്തെ എങ്ങനെ മറ്റുള്ളവർക്കായി നീതിയുക്തം വീതിക്കാം എന്നൊരു ചിന്തയിൽ നിന്നാണ് എന്ന്. എന്നാൽ ധനത്തിന്റെ ആധിപത്യം വരുമ്പോൾ ആ നീതി നഷ്ടമാകുന്നു. അങ്ങനെ ഭവനത്തിന്റെ വ്യവസ്ഥ, ഇക്കണോമിയ, ഒരു സാമ്പത്തിക വ്യവസ്ഥ, എക്കണോമിയായി മാറുന്നു. രണ്ടും ഒരേ വാക്ക് തന്നെയാണെങ്കിലും അതിന്റെ അർത്ഥതലങ്ങൾ വളരെയേറെ മാറിപ്പോകുന്നുണ്ട്. അക്കാലത്ത് പേർഷ്യൻ രാജാക്കന്മാർ ആശ്രിതർക്കും വേണ്ടപ്പെട്ടവർക്കും ഭൂമിദാനങ്ങൾ പതിച്ചു നൽകുമായിരുന്നു. ആ ഭൂമിയിൽ നിന്ന് വ്യക്തികൾക്ക് ചുങ്കം പിരിച്ചെടുക്കാനാകുമായിരുന്നു. ഒരു പങ്ക് തങ്ങൾക്കായി കൈവശം വയ്ക്കുകയും ചെയ്യാം. ആ ഒരു ചിത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് സഭാപ്രസംഗകൻ ജീവിതത്തെയും ജീവനെയും ദൈവത്തിന്റെ ദാനം, മത്താത്ത് എലോഹിം എന്ന് വിവക്ഷിക്കുന്നത്. സഭാപ്രസംഗകൻ 5:16, ജീവനെ നാം വിവേകപൂർവ്വം ദൈവികമായി ക്രമപ്പെടുത്തുമ്പോൾ ദൈവോചിതമായ ഫലങ്ങളും സമൃദ്ധിയും അത് പുറപ്പെടുവിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത് വ്യർത്ഥം, ഹെബേൽ ആയി പോകില്ല. നമ്മുടെ ജീവിതാവസ്ഥകൾക്ക് മേൽ ഈ ജീവിതഗതി നിരത്തുന്ന ചുങ്കത്തളങ്ങളിൽ നിന്നുകൊണ്ട്
ജീവൻ എന്ന ദൈവിക ദാനത്തെ ധ്യാനിക്കുന്ന സഭാപ്രസംഗകൻ നാം ഇന്നലെ കണ്ട മത്തായിയുടെ ചുങ്കപ്പുരയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പേർഷ്യൻ രാജാക്കന്മാരുടെ പുകൾ പെറ്റ ചുങ്ക വ്യവസ്ഥയും സാമ്പത്തിക ക്രമങ്ങളും അതിൻ്റെ മുദ്ര പേറുന്ന ഒരു വിചാരധാരയാണ് സഭാപ്രസംഗകൻ എന്ന് നാം ആദ്യമേ കണ്ടുവല്ലോ. സഭാപ്രസംഗകൻ ഉപയോഗിക്കുന്ന മത്താത്ത് എലോഹിം എന്ന ദൈവിക ദാനം പോലും മത്തായി എന്ന പേരിൻ്റെ പര്യായമാണ്. ദൈവദാനം എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. എ ഗ്രാൻഡ് ഓഫ് ഗോഡ്. ഇന്നലെ നാം കണ്ടതുപോലെ ലോകത്തിൻ്റെ ചുങ്ക വ്യവസ്ഥകളും ഞെരുക്ക വഴികളും ടാക്സ്ഡ് ബൈ ലൈഫ്, അതിനു മീതെ ദൈവകരുണ വിരിയുന്ന വേദിയായിരുന്നു മത്തായിയുടെ വിളി. യോന 2:9 പറയും, വ്യർത്ഥതകളെ ഹെബേൽ പിൻചെല്ലുന്നവർ ദൈവകരുണ എസേദിനെ വഴിമാറ്റിക്കളയുന്നുവെന്ന്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്നലെ നാഥൻ പഠിപ്പിക്കുകയായിരുന്നല്ലോ. ഹെബേൽ എന്നത് നമ്മുടെ ക്ഷണികമായ വ്യർത്ഥമായ ദൈവനിരാസം പേർന്ന ജീവിതശൈലിയെ കുറിക്കുന്ന ഒരു വാക്കാണ്. ഹെസേദ് എന്നാൽ നിത്യമായ ദൈവത്തിൻ്റെ സ്നേഹകാരുണ്യത്തെയും. ഇനി നാം സുവിശേഷത്തിലേക്ക് വരികയാണ്. ലൂക്ക 9:7-9 വ്യർത്ഥതയെ സൂചിപ്പിക്കുന്ന ഹെബേൽ എന്ന ഈ പദം ആദ്യമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ കടന്നു വരുന്നത് കായന്റെയും ആബേലിന്റെയും വിവരണത്തിലാണ്. ആബേൽ എന്ന പേര് തന്നെയാണത്. സഹജന്റെ ദുഷ്ടതയ്ക്ക് മുൻപിൽ ഒരു നിശ്വാസം പോലെ ഉതിർന്നു പോയി മറഞ്ഞ ആബേൽ എന്ന നീതിമാന്റെ ജീവിതം. എന്നാൽ നീതിമാന്റെ ജീവിതം അങ്ങനെ മാഞ്ഞു പറഞ്ഞു പോകാനുള്ളതല്ല, അത് ദൈവത്തിന്റെ നിത്യതയിൽ സുഭദ്രമാണ്. ദൈവം ലോകക്രമത്തെ തകിടം മറിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഹെരോദ്യസ് എന്ന ലോകാധികാരി ഞെട്ടുന്നത് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ. അവൻ ഉയർത്തുവന്ന സ്നാപകനോ ഏലിയ പ്രവാചകനോ അതോ പഴയ ഏതോ പ്രവാചകനാണോ എന്ന ഉത്തരം കിട്ടാതെ അവൻ വിവശനാകുകയാണ്. സ്നാപകനെ കൊലക്ക് കൊടുത്തവന് ഇങ്ങനെ ഞെട്ടലുണ്ടാകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ലൂക്ക 11:51 പറഞ്ഞതുപോലെ ആബേലിന്റെ കാലം മുതൽ പ്രവാചകന്മാർ ഇങ്ങനെ വധിക്കപ്പെടുകയാണ് വ്യർത്ഥത ഹെബേൽ പേരെന്നവരുടെ തേരോട്ടത്തിൽ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ ക്രിസ്തുവിനെ, പ്ലേറോമ ഫുൾഫിൽമെന്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹെരോദ്യസിന്റെ ഞെട്ടലും കൗതുകവും അവനെ ക്രിസ്തു ദർശനത്തിലേക്ക് എത്തിക്കില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവവചനം ആവി പോലെ പാറ്റിക്കളയാൻ ശ്രമിച്ചവന്റെ ജീവിതം ഇതാ ഒരു നിശ്വാസം പോലെ അകലുന്നു. നാഥനെ കാണാൻ ആഗ്രഹിച്ച അവന്റെ ആഗ്രഹങ്ങൾ വെറും ദ്രവ്യാസക്തിയുടെ നിലവാരം മാത്രം പുലർത്തുന്നതാണ്. അത് മണ്ണടിയും. വചനത്തെ ശ്രവിക്കാത്തവർ വചനം മാംസമായി വന്നവനെ ഒരിക്കലും ഗ്രഹിക്കില്ല. Thank you.